റിയാക്ട് ജെ എസ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ട് ജെ എസിലെ ലൈഫ് സൈക്കിൾ ഹുക്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ മെത്തേഡ്സിനെ കുറിച്ച്. ഒരു റിയാക്ട് ജെ എസ് കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കമ്പോണൻ്റ് മൂന്ന് തരത്തിലുള്ള ലെവലിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഒരു കമ്പോണൻ്റ് മൗണ്ട് ആകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കമ്പോണൻ്റ് അപ്ഡേറ്റ് ആകുന്നുണ്ട്, അതുപോലെ അൺമൗണ്ട് ആകുന്നുണ്ട്. ഈ മൂന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഏതൊരു കമ്പോണൻറ്റും റിയാക്ട് ജെ എസ് കമ്പോണൻറ്റും കടന്നു പോകുന്നത്. ഇതിൽ മൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പ്ലേസ് ആവുക എന്നാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു കമ്പോണൻറ്റ് വന്ന് ലോഡാവുക എന്നുള്ളതാണ് മൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോഡായ ഒരു കമ്പോണൻറ്റ്, അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം, അതിൻ്റെ സ്റ്റേറ്റ് മാറാം, അതിൻ്റെ അകത്ത് വാല്യൂസും കാര്യങ്ങളൊക്കെ മാറാം. ഇതാണ് അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു അപ്ഡേഷൻ നടന്നു എന്നുള്ളത്. അൺമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോണൻറ്റിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അൺലോഡ് ചെയ്യാം, അതായത് അത് ഒഴിവാക്കാം നമുക്ക്. അതാണ് അൺമൗണ്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക്കലി ഒരു റിയാക്ട് കമ്പോണൻ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് സൈക്കിളിൽ നമുക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പോൾ എനിക്ക് ഒരു കമ്പോണൻറ്റ് മൗണ്ട് ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ മൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, മൗണ്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം, ശേഷം എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഈ കമ്പോണൻറ്റ് ലൈഫ് സൈക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ലഭ്യമായിട്ടുള്ള മെത്തേഡ്സ് ആണ് ലൈഫ് സൈക്കിൾ ഹുക്സ് എന്ന് പറയുന്നത്, അതായത് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ മെത്തേഡുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ട്രിഗേഡ് ആവുന്നതാണ്, നമ്മൾ ആ മെത്തേഡ് എഴുതി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ആദ്യമായിട്ട് മൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവൻറ്റ്സ്. അപ്പോൾ അതായത് ഒരു കമ്പോണൻറ്റ് മൗണ്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇവൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ മൗണ്ടിങ്ങിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിപ്പോൾ ഓൾറെഡി നമുക്കൊരു കൺസ്ട്രക്ടർ ഇവിടെയുണ്ട്. സോ ആക്ച്വൽ ബിഗിനിങ് എന്ന് പറയുന്നത് കൺസ്ട്രക്ടറിൽ നിന്നാണ്, ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ആവുന്നത് കൺസ്ട്രക്ടറാണ്. അപ്പോൾ നമുക്കത് അറിയാനായിട്ട് കൺസ്ട്രക്ടറിൽ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ടറിൽ ഒരു കൺസോൾ മെസ്സേജ് കൊടുക്കുകയാണ്, കൺസോൾ ഡോട്ട് ലോഗ് കൺസ്ട്രക്ടർ ട്രിഗേഡ്. അപ്പോൾ കൺസ്ട്രക്ടർ എപ്പോഴാണോ എക്സിക്യൂട്ട് ആവുന്നത് ആ സമയത്ത് ഈ കൺസോൾ മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ പേജ് വന്നാൽ കൺസ്ട്രക്ടർ ട്രിഗേഡ് എന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ കൺസ്ട്രക്ടർ ഇൻവോക്ക് ആയിട്ടുണ്ട്, നമ്മൾ ഇൻവോക്ക് ചെയ്തതല്ല, കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ തന്നെ റെൻഡർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ നമുക്കൊരു കൺസോൾ മെസ്സേജ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഇൻസൈഡ് റെൻഡർ മെത്തേഡ്, ഇത് റെൻഡർ മെത്തേഡിൻ്റെ അകത്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ആദ്യം വന്ന എന്താണ്, കൺസ്ട്രക്ടർ ട്രിഗേഡാണ്, അതിനുശേഷമാണ് ഇൻസൈഡ് റെൻഡർ മെത്തേഡ് ട്രിഗർ ആയത്. ഇനി അതിന് മുൻപായിട്ട് കമ്പോണൻറ്റ് മൗണ്ട് ചെയ്യുന്നതിന് മുൻപുള്ള ഇവൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് കമ്പോണൻറ്റ് വിൽ മൗണ്ട് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്, കമ്പോണൻറ്റ് വിൽ മൗണ്ട്. അതിൽ ഇത് ക്യാമൽ കേസ് ആണ്, കമ്പോണൻറ്റ് വിൽ ഡബ്ല്യു ക്യാപ്സ് എം ക്യാപ്സ് കമ്പോണൻറ്റ് വിൽ മൗണ്ട്. കമ്പോണൻറ്റ് വിൽ മൗണ്ട് എന്നുള്ള മെത്തേഡ് ആക്ച്വലി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പോണൻറ്റ് മൗണ്ട് ചെയ്യുന്നതിന് മുൻപ് ഉള്ള പോയിന്റ് ആണത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു കൺസോൾ ചെയ്യാണ്, കൺസോൾ ഡോട്ട് ലോഗ് പറയാണ്, എന്നിട്ട് പറയാണ് ഇൻസൈഡ് കമ്പോണൻറ്റ് വിൽ മൗണ്ട്, കമ്പോണൻറ്റ് വിൽ മൗണ്ട് എന്നുള്ള മെത്തേഡിൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ആദ്യം എക്സിക്യൂട്ട് അയക്കുന്നത് കൺസ്ട്രക്ടർ ട്രിഗേഡ്, കൺസ്ട്രക്ടർ എക്സിക്യൂട്ടായി. അതിനുശേഷം നോക്കിയാൽ അറിയാം ഇൻസൈഡ് കമ്പോണൻറ്റ് വിൽ മൗണ്ട്, അതായത് റെൻഡർ വിളിക്കുന്നതിന് മുൻപ് തന്നെ കമ്പോണൻറ്റ് വിൽ മൗണ്ടിൽ കയറി. അതായത് റെൻഡർ വന്നു എന്നുണ്ടെങ്കിൽ കമ്പോണൻറ്റ് മൗണ്ട് ആവണം. ഒരു കമ്പോണൻറ്റ് ഒരു സ്ഥലത്ത് വന്ന് ലോഡായാലേ അത് റെൻഡർ ചെയ്യുള്ളൂ. റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലെ HTML കണ്ടന്റ് വന്ന് ഡിസ്പ്ലേ ആവുന്ന പ്രൊസീജിയറാണ് റെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ റെൻഡർ ആവുന്നതിന് മുൻപേ കമ്പോണൻറ്റ് വിൽ മൗണ്ട് എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഈ കൺസോൾ മെസ്സേജ് ഇതിന് മുൻപ് വന്നത്. ഇനി ഇതിന് ശേഷമുള്ള മെത്തേഡ് ഉണ്ട്, അതായത് കമ്പോണൻറ്റ് മൗണ്ട് ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ആവുന്ന മെത്തേഡാണ് കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് എന്നുള്ള മെത്തേഡ്. അപ്പോൾ കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് എന്നുള്ള ഈ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് ഇൻസൈഡ് കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട്. ഈ ഫംഗ്ഷനൊക്കെ പ്രീഡിഫൈൻഡ് ആണ് കേട്ടോ. നമ്മൾ ഇതേ പേരിലൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. സോ കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എഴുതി, ഒരു കൺസോൾ മെസ്സേജ് എഴുതി. വീണ്ടും നമുക്ക് നോക്കാം. ആദ്യം എക്സിക്യൂട്ട് ആയത് കൺസ്ട്രക്ടർ, അതിനുശേഷം ഇൻസൈഡ് കമ്പോണൻറ്റ് വിൽ മൗണ്ട്, വിൽ മൗണ്ട് ആദ്യം എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം എന്ത് എക്സിക്യൂട്ട് ചെയ്തു, റെൻഡർ എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആദ്യം കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ആയത്, കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആയതിനു ശേഷം കമ്പോണൻറ്റ് വിൽ മൗണ്ട് എക്സിക്യൂട്ടായി, വിൽ മൗണ്ട് എക്സിക്യൂട്ട് ആയതിനു ശേഷം റെൻഡർ എക്സിക്യൂട്ട് ആവും, റെൻഡർ എക്സിക്യൂട്ട് ആയതിന് ശേഷം കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് എക്സിക്യൂട്ട് ആവും. ഇനി കമ്പോണൻ്റ് അപ്ഡേറ്റ് മെത്തേഡ്സ് ഉണ്ട്, അതായത് കമ്പോണൻറ്റിൽ ചേഞ്ച് വരിക എന്നുള്ളത്. ഇതിപ്പോൾ ഈ കമ്പോണൻറ്റ് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടിരിക്കുകയാണ്, ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. നോക്കിയാൽ നമുക്കറിയാം ആകെ ഉള്ളതൊരു ഹുക്സ് എന്നൊരു മെസ്സേജ് മാത്രമേ നമ്മളിവിടെ ഇട്ടിട്ടുള്ളൂ, ഇതിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് വരുത്താം. ഇപ്പോൾ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊരു സ്റ്റേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. സോ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഈക്വൽസ്, ഈ സ്റ്റേറ്റ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പറയുകയാണ്
ഒരു കൗണ്ടർ വാല്യൂ പറയുകയാണ്. ഓക്കെ, സോ കൗണ്ടർ ഇപ്പോൾ അതിൻ്റെ വാല്യൂ സീറോയാണ്. ഇത് നമുക്ക് ഒരു ബട്ടൺ ഇതിൻ്റെ അകത്ത് ഇടാം, എന്നിട്ട് ഓരോ തവണ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ കൗണ്ട് ഒന്ന് നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്യാം. നമ്മളിവിടെ ഒരു ബട്ടൺ ഇടുകയാണ്. സോ ബട്ടൺ, ആ ബട്ടൻ്റെ അകത്ത് നമ്മൾ പറയുകയാണ് ഇൻക്രിമെൻറ്റ്. ഓക്കെ, ദെൻ ഈ ബട്ടണ് നമ്മൾ ഇവൻ്റ് പറയുകയാണ് ഓൺ ക്ലിക്ക് ഈക്വൽസ് ദിസ് ഡോട്ട് ഇൻക്രിമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യണം. നമ്മൾ പറയുകയാണ് ഇൻക്രിമെൻറ്റ് ഈക്വൽസ്, ഒരു ആരോ ഫംഗ്ഷൻ പറയുന്നു, അതിൻ്റെ അകത്ത് പറയുകയാണ് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് ഓഫ് പ്രീവിയസ് സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ്. ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മൾ പറയാൻ പോകുന്നത് കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസിൻ്റെ കൗണ്ട് പ്ലസ് വൺ. അപ്പോൾ കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കത് ഡിസ്പ്ലേ ചെയ്യാം ഇവിടെ കൗണ്ട്. യു ഹാവ് ക്ലിക്ക്ഡ് ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ടർ ടൈംസ്. ഓക്കെ, ഇതിപ്പോൾ ഇൻക്രിമെൻ്റ് എന്നുള്ള ബട്ടൺ വന്നു. ഓരോ തവണ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നോക്കിയാൽ അറിയാം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കൺസോളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ തവണ ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും കണ്ടോ, വീണ്ടും റെൻഡർ മെത്തേഡ് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ റെൻഡർ മെത്തേഡ് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുക. അതെന്താണ് അതിൻ്റെ കാരണം? ഇത് ഒരു ചേഞ്ച് സംഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾ ഈ ഇൻക്രിമെൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പം ഒരു സ്റ്റേറ്റ് മാറി അല്ലേ. ഇവിടെ ആദ്യം പൂജ്യം എന്നായിരുന്നു, ഇത് ലോഡ് ചെയ്ത സമയത്ത് ഇത് പൂജ്യം എന്നായിരുന്നു. ഞാനിത് ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ വാല്യൂ ഒന്ന് മാറി. അപ്പോൾ അതായത് ഇവിടെ കാണിക്കേണ്ട കണ്ടന്റ് മാറണം ഇനി. അപ്പോൾ ഒരു ചേഞ്ച് വന്നു, അതാണ് അപ്ഡേറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചേഞ്ച് ഇവിടെ ഡിസ്പ്ലേയിൽ റിഫ്ലക്റ്റ് ആവണം. യു ഹാവ് ക്ലിക്ക്ഡ് വൺ ടൈംസ് എന്ന് ഉള്ളത് അടുത്ത ക്ലിക്കിൽ ടു ടൈംസ് എന്നായിട്ട് ആ കണ്ടന്റ് മാറണം. അപ്പോൾ ഒരു ചേഞ്ച് അവിടെയുണ്ട്. അപ്പോൾ ഓരോ തവണ ആ ചേഞ്ച് വരുന്നതനുസരിച്ച് അത് റീറെൻഡർ ആവുന്നുണ്ട്. പക്ഷേ ഇനി മൗണ്ട് മെത്തേഡുകൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി മൗണ്ടായി. മൗണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇൻസൈഡ് കമ്പോണൻറ്റ് വിൽ മൗണ്ടും കമ്പോണൻറ്റ് ഡിഡ് മൗണ്ടും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കുക, അത് പിന്നെയും വന്നില്ല. പക്ഷേ ഇനി എന്താണ്, ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും റെൻഡർ എപ്പോഴെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മൗണ്ട് വിളിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ കമ്പോണൻറ്റ് മൗണ്ട് ചെയ്ത പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തതിന് മുൻപും പിൻപും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ കമ്പോണൻറ്റ് അപ്ഡേറ്റ് ആയോ ഇല്ലയോ, അല്ലെങ്കിൽ അപ്ഡേറ്റിന് മുമ്പ് അതിന് ശേഷം എന്നുള്ള പോയിന്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെത്തേഡ് ഉണ്ട്, കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ്. ഇതാണ് കമ്പോണൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപ്. ഇപ്പം നമ്മൾ പറയുകയാണ് കൺസോൾ ഡോട്ട് ലോഗ് കമ്പോണൻറ്റ് ഇൻസൈഡ് കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ്. ഇനി അതിന് ശേഷം, അതായത് കമ്പോണൻറ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള മെത്തേഡാണ് കമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ. കമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ്, അതായത് അപ്ഡേഷൻ കഴിഞ്ഞു എന്നുള്ളത്. സോ കൺസോൾ ഡോട്ട് ലോഗ് ഇൻസൈഡ് കമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ്, സേവ് ചെയ്യാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൺസ്ട്രക്ടർ ട്രിഗേഡായി, കമ്പോണൻറ്റ് വിൽ മൗണ്ട് എക്സിക്യൂട്ട് ചെയ്തു, റെൻഡർ എക്സിക്യൂട്ട് ചെയ്തു, കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതുവരെ അപ്ഡേറ്റ്സ് ഒന്നും നടന്നിട്ടില്ല. ഇനി നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം അപ്ഡേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ നാലെണ്ണം കൂടാതെ എന്തൊക്കെ വരുന്നു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻക്രിമെൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ട്രിഗർ ആയത് ഇൻസൈഡ് കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ്, അതായത് ഒരു അപ്ഡേറ്റ് വന്നു എന്ന് അതിന് മനസ്സിലായി. ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് വന്നു എന്ന് മനസ്സിലായി. അതാണ് ആദ്യം എക്സിക്യൂട്ട് ആയത്, ഇൻസൈഡ് കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ്, അപ്ഡേറ്റ് വന്നു എന്ന് മനസ്സിലായി. ഇനി എന്താ അപ്ഡേറ്റ് നടത്തണം, റെൻഡർ ആവണം. അപ്പോൾ റെൻഡർ മെത്തേഡ് വിളിച്ചു, അതിനുശേഷം പറയാണ് റെൻഡറിങ് കഴിഞ്ഞു, അതായത് അപ്ഡേഷൻ കഴിഞ്ഞു, ഇൻസൈഡ് കമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇത് ആവർത്തിക്കും. ഒന്നോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇൻസൈഡ് കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ്, റെൻഡർ കമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും, അതായത് ഒരു കമ്പോണൻറ്റ് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതായത് റീറെൻഡർ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാനുള്ളൊരു കൺട്രോൾ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സീറോ മാറി വൺ ആവാൻ കാരണം ആ സ്റ്റേറ്റ് മാറിയത് കൊണ്ടാണ്. സ്റ്റേറ്റ് മാറുമ്പം റീറെൻഡർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള അതിൻ്റെ റൂള്. അതേസമയം എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ ഇത് ഇൻക്രിമെൻറ്റ് ചെയ്താലും ഇത് റീറെൻഡർ ചെയ്യണ്ട എന്ന് എനിക്ക് തീരുമാനിക്കാൻ വേണമെങ്കിൽ അതിനുള്ളൊരു പ്രൊവിഷൻ കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. സോ അതിനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഷൂട്ട് കമ്പോണൻറ്റ് അപ്ഡേറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ, ഷൂട്ട് കമ്പോണൻറ്റ് അപ്ഡേറ്റ്. ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഇത് നോർമലി നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്റിൽ എനിക്ക് റെൻഡറിങ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റെൻഡറിങ് വേണ്ട
എന്ന് എനിക്ക് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷൂട്ട് കമ്പോണൻറ്റ് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഷൂട്ട് കമ്പോണൻറ്റ് അപ്ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ഫംഗ്ഷൻ ഒരു വാല്യു റിട്ടേൺ ചെയ്തിരിക്കണം, ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യു റിട്ടേൺ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ അപ്ഡേഷൻ നടക്കും, ഫാൾസ് ആണെങ്കിൽ അപ്ഡേഷൻ നടക്കില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുവാണ് റിട്ടേൺ ഫാൾസ് ഫാൾസ് എന്ന് പറയുകയാണ്. അതായത് ഷൂട്ട് കമ്പോണൻറ്റ് അപ്ഡേറ്റ് മെത്തേഡിൽ ഞാൻ ഫാൾസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് നടത്തണ്ട എന്നാണ് എൻ്റെ അർത്ഥം, മനസ്സിലായി? അതായത് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ റീറെൻഡർ ചെയ്യില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇൻക്രിമെൻ്റ് എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അറിയാം കമ്പോണൻ്റ് അപ്ഡേറ്റ് മെത്തേഡ് വിളിക്കുന്നില്ല, അപ്ഡേറ്റ് ആവുന്നില്ല. നോക്കിയാൽ അറിയാം ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല, കാരണം ഞാനിവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഒരു ഫോൾസ് വാല്യൂ ആണ്. അതേസമയം ഞാനൊരു ട്രൂ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പോണൻ്റ് അപ്ഡേറ്റ് ആവും. നോക്കി അറിയാം, കാരണം കമ്പോണൻ്റ് അപ്ഡേറ്റ് ആയി. ഇനി നമുക്കുള്ളത് അൺമൗണ്ടിനുള്ള മെത്തേഡ്സ് ആണ്. അതായത് ഒരു കമ്പോണൻ്റ് മൗണ്ടിങ് ചെയ്തതിന് ശേഷം അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അൺമൗണ്ട് ചെയ്ത് കളയാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലോഗിൻ പേജാണ് നമുക്കുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഒരു ലോഗിൻ കമ്പോണൻ്റ് ആയിരിക്കും ഒന്ന് ലോഡാവുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് അതൊരു ഡാഷ്ബോർഡിലേക്കോ ഒരു പ്രൊഫൈൽ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോഗിൻ കമ്പോണൻ്റ് പിന്നെ അൺമൗണ്ട് ആയിപ്പോ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ആക്ച്വലി ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മളിവിടെ സിംഗിൾ കമ്പോണൻ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഈ കമ്പോണൻ്റ് അൺമൗണ്ട് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടിംഗ് ഒക്കെ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കണം. അപ്പോൾ നമ്മൾ റൂട്ടിംഗ് പഠിച്ചതിന് ശേഷം ഈ അൺമൗണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അൺമൗണ്ടിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട് എന്നുള്ളതാണ്. അതായത് കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട്, അതായത് അൺമൗണ്ട് ചെയ്തതിന് തൊട്ട് മുൻപ്, അൺമൗണ്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും നമുക്ക് ആക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലാണ് കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് റൂട്ടിംഗ് പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള റിയാക്ട് ജെഎസിൻ്റെ ലൈഫ് സൈക്കിൾ ഹുക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂന്ന് തരത്തിലുള്ള മെത്തേഡ്സ് ആണുള്ളത്, മൗണ്ട്, അപ്ഡേറ്റ്, അൺമൗണ്ട്. അതിൽ മൗണ്ട് എന്ന് പറയുന്നത് ഒരു കമ്പോണൻറ്റ് വന്ന് മൗണ്ട് ആവുന്നതുമായി ബന്ധപ്പെട്ട ഇവൻസ് ആണ്. അതിൽ കൺസ്ട്രക്ടർ ഉണ്ട്, കമ്പോണൻറ്റ് വിൽ മൗണ്ട് ഉണ്ട്, അതായത് മൗണ്ട് ചെയ്യുന്നതിന് മുൻപ്, പിന്നെ റെൻഡർ ഉണ്ട്, അതായത് മൗണ്ട് ചെയ്ത് റെൻഡർ ചെയ്യുന്ന പ്രൊസീജിയർ, കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് ഉണ്ട്, അതായത് മൗണ്ട് ചെയ്തതിന് ശേഷമുള്ള മെത്തേഡ്. ഇനി കമ്പോണൻറ്റ് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് ഷൂട്ട് കമ്പോണൻറ്റ് അപ്ഡേറ്റ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അപ്ഡേറ്റ് ആവും, ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അപ്ഡേറ്റ് ഒരിക്കലും നടക്കില്ല. ഇനി കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ്, അതായത് അപ്ഡേറ്റിന് തൊട്ട് മുൻപുള്ള സ്റ്റെപ്പ്. ഇനി കമ്പോണൻറ്റ് ഡിഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റിന് ശേഷമുള്ള സ്റ്റെപ്പ്. ഓക്കെ, ഈ റെൻഡർ അപ്ഡേറ്റിലും മൗണ്ടിലും കോമൺ ആണ്. മൗണ്ടിൻ്റെ അകത്തും റെൻഡർ വർക്ക് ചെയ്യും, അപ്ഡേറ്റിൻ്റെ അകത്തും റെൻഡർ വർക്ക് ചെയ്യും. പിന്നെ ഉള്ളത് അൺമൗണ്ട് ആണ്. അൺമൗണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോണൻറ്റ് അൺലോഡ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴത്ത് കമൻ്റായിട്ട് തരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.